എല്ലാ കൂട്ടുകാർക്കും സെഫീസ് ക്രാഫ്റ്റഡ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഇത് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്, 2 കപ്പ് പാൽ. ഞാനിവിടെ ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതിന്റെ പകുതിയേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ക്യാരറ്റ്, ഒരു സവാള, 1/2 കപ്പ് മൈദ എന്നിവയാണ് നമ്മുടെ വൈറ്റ് സോസ് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാസ്ത വെന്ത് വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ വിട്ടുവിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പാസ്ത വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവന്റെ തന്നെ നമ്മുടെ പാസ്തയ്ക്ക് വന്നിട്ടുള്ളത്. ഞാനിത് ഏകദേശം ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടാകും. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് ഇത് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അതിലേക്ക് ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസിന്റെ വേവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവ വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആദ്യം ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വെന്ത് വരുമ്പോഴാണ് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയും ഏകദേശം വെന്ത് വരുമ്പോ ഞാൻ കാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ സെയിം പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് മൈദ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മുടെ ബട്ടറും മൈദയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പാലും മൈദയും കൂടെ ഒക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം കുറച്ച് പാൽ ചേർത്ത് അതൊരു പേസ്റ്റ് രൂപത്തിൽ ആയതിനു ശേഷമേ ബാക്കിയുള്ള പാലുകൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ പാൽ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കാം.
ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം इनी इदिलेक्क नम्मल वेविच्च वेच्चिट्टुल्ल वेजिटेबल्स कूडे ओन्न चेर्त्त मिक्स चेय्तेडुक्काम इप्पो नम्मुडे वेजिटेबल्सुम वैट्ट् सोसुम एल्लाम कूडे चेर्त्त नल्लतुपोले ओरु क्रीमी रूपत्तिल आयिट्टुण्ड इदिलेक्क इनि नमुक्क नम्मुडे पास्त चेर्त्त् कोडुक्कणम इविडे एन्टे पात्रम कुरच्च् चेरुतायि कारणम ञान मट्टोरु पात्रत्तिलेक्क ई ओरु मिक्स माट्टिट्टुण्ड नमुक्क नम्मुडे वेविच्च वेच्चिट्टुल्ल पास्त कूडे चेर्त्त् कोडुक्काम इनि नमुक्क इतेल्लाम कूडे मिक्स चेय्तेडुक्काम इप्पो नम्मुडे वळरे टेस्टी आयिट्टुल्ल वैट्ट् सोस पास्त रेडी आयिट्टुण्ड ഞാൻ ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ചിക്കനോ മുട്ടയോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ബീൻസ് പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നമുക്ക് ഇത് കൂടുതൽ ടേസ്റ്റി ആക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നിടുന്ന നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ